ஆச்சனாமிருதம். ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. തെസ്സലോനിക്കർ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ വാക്യമാണത്. ശുദ്ധീകരണം, ആഴത്തിലുള്ള വിശുദ്ധീകരണമാണ് ക്രിസ്തു നമുക്ക് തരുന്നത്. നാം ഓരോരുത്തരും വിശുദ്ധരായി തീരുവാനാണ് കർത്താവ് നമുക്ക് ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിലെ ആകുലങ്ങളും അവലാദികളും ഭാരങ്ങളും സങ്കടങ്ങളും പരാജയങ്ങളുമായി മനസ്സമ്മടുത്തിരിക്കുന്ന നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ വിശുദ്ധീകരണം അനുഭവിക്കാൻ കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും നീക്കുമൊക്കെയായി ശാന്തമായ ഒരു ജീവിതത്തിന് സൗഭാഗ്യം കർത്താവ് നിങ്ങൾക്ക് തരും. ശാന്തിയും സ്വസ്ഥതയും സമാധാനമുള്ള ഒരു ശോഭനമായ ഭാവിയിലേക്ക് കർത്താവ് നിങ്ങൾ നയിക്കും. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്നതാണ് ആരംഭം. എൻ്റെ പാപം ക്രിസ്തു വഹിച്ചു, ഞാൻ നിൽക്കേണ്ട പാപം ക്രിസ്തു വഹിച്ചു, ഞാൻ നിൽക്കേണ്ട ശിക്ഷ ക്രിസ്തു ഏറ്റെടുത്തു. ഈ കർത്താവ് മോചനം തന്നു. പാപമോചനം കിട്ടുന്നതാണ് മഹാഭാഗ്യം. പാപമോചനം കിട്ടുക, പാപക്ഷമ കിട്ടുക, പാപങ്ങളെല്ലാം ക്ഷമിച്ച് കിട്ടുമ്പോൾ ദാവീദ് പറഞ്ഞതുപോലെ നമുക്കും അറിയാൻ പറ്റും, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയവൻ ഭാഗ്യവാൻ, യഹോവാകൃതി കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭാഗ്യമാണത്, എല്ലാ പാപവും കഴുകി കിട്ടുക. ദൈവത്തിന് സ്തോത്രം. കടച്ചിട്ടെല്ലാം കീറി കിട്ടുക, പാപങ്ങളെല്ലാം മുഴുവനായിട്ട് ഛേദിച്ച് കളയുക, മുഴുവൻ ഇട്ട് കളയുക, എല്ലാ പാപവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നമ്മൾ വിശുദ്ധരാക്കി തീർക്കുക. ക്രിസ്തുവിന് സാധിക്കും, ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഭൂമിയിലൊരു മനുഷ്യനോ ഒരു കൂട്ടായ്മയ്ക്കോ ആർക്കും സാധ്യമല്ല, ക്രിസ്തുവിന് മാത്രം സാധ്യമാകുന്ന ഈ മഹാത്ഭുതം നിങ്ങൾ അനുഭവിക്കുക, ശുദ്ധീകരണം പ്രാപിക്കുക, അകം കഴുകൽ പ്രാപിക്കുക. പുറമേ നാം കുളിക്കുന്നുണ്ട്, പുറമേ നാം എടുപ്പാക്കുന്നുണ്ട്, പുറമേ നാം കഴുകൽ കിട്ടുന്നുണ്ട്. പക്ഷേ പുറമേയുള്ള കഴുകലല്ല, ആന്തരികമായൊരു കഴുകൽ, അകത്തേ മനുഷ്യൻ്റെ ഒരു കഴുകൽ, അകത്തൊരു രൂപാന്തരം, അകത്തൊരു പുതിയ അനുഭവം. ആ അനുഭവമാണ് വിശുദ്ധീകരണം. വിശുദ്ധീകരണം പ്രാപിക്കാൻ നിങ്ങൾ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്ന് വചനം പറയുന്നു. ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയില്ലെന്ന് തിരുവചനം പറയുന്നു. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എന്നാണ് കർത്താവിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞത്. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും. ഇനിയും പ്രവചനം പറയും, ഹൃദയം എന്നേക്കാളും കപടവും വിഷമുള്ളതെന്ന്. കപടമായ ഹൃദയം, വക്രഹൃദയം, വ്യാജമുള്ള ഹൃദയം, ദുർവായും പ്രയോഗിക്കുന്ന ഹൃദയം, നിഗളമുള്ള ഹൃദയം, ഹൃദയത്തിലാണ് പാപം കുടികൊള്ളുന്നത്. ഹൃദയത്തിൽ നിന്ന് അത് പയ്യെ പയ്യെ വാക്കുകളിലേക്കോ അല്ല പ്രവൃത്തികളിലേക്കോ നീങ്ങും. സോ എ തോട്ട് റീപ്പ് എൻ ആക്ഷൻ, സോ ആൻ ആക്ഷൻ റീപ്പ് എ ഹാബിറ്റ്, സോ എ ഹാബിറ്റ് റീപ്പ് യുവർ ക്യാരക്ടർ, ആൻഡ് സോ യുവർ ക്യാരക്ടർ റീപ്പ് യുവർ ഡെസ്റ്റിനി. ചിന്തയിൽ തുടങ്ങുന്നു, അത് വാക്കുകളിലേക്ക് വരുന്നു, പിന്നെ പ്രവൃത്തിയിലേക്ക് വരുന്നു, അത് ശീലമായി തീരുന്നു. ശീലം തുടർന്നാൽ അത് സ്വഭാവമായി മാറുന്നു. സ്വഭാവമായി മാറിയാൽ ഭാവി ഭാഗധേയം മുഴുവനും അതിനകത്തതായിരിക്കും. ജീവിതം ശൂന്യമായി പോകും പാപം ചെയ്താൽ, പാപം ചിന്തിച്ചാൽ. ഇന്ന് നിങ്ങൾ വിശുദ്ധീകരണം അനുഭവിക്കുക, വിശുദ്ധരായി തീരുക. പാപികളെ വിശുദ്ധരാക്കാൻ ക്രിസ്തു ലോകത്തിലേക്ക് വന്ന് ക്രൂസിൽ മരിച്ചു. വിശുദ്ധരെ ചേർക്കാൻ ക്രിസ്തു വീണ്ടും വരും. അവനവരന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുവീൻ. അവനവരന് വേണ്ടി ഒരുങ്ങിക്കൊണ്ട് നിങ്ങൾ വചനം അനുസരിച്ച് ജീവിപ്പീൻ, പുതിയ ജീവിതം തുടങ്ങുവീൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.